ഞാൻ നേരത്തെ പല സന്ദർഭത്തിലും പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ ടാക്സിക്കാരെ പല സ്ഥലത്തും കൊന്ന് അവരുടെ പലരെയും കാറ് തട്ടിക്കൊണ്ട് പോയിട്ടും ഡെഡ് ബോഡി കിട്ടാത്ത വളരെയധികം കേസുകളുണ്ട്. പല സ്ഥലത്തും ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്, കാറ് കിട്ടിയിട്ടില്ല, ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിച്ചിട്ടില്ല കേരള പോലീസിന്. തമിഴ്നാട്ടിലും സമാന രീതിയിലുണ്ട്, കർണാടകയിലുണ്ട്, സൗത്ത് ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട് ഇത്. പക്ഷേ ഇവിടെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഞാൻ ഈ സംഭവം നടന്ന സ്ഥലത്ത് പോയി, ആങ്ങമൂഴിയിലെ ശബരിമലയ്ക്കടുത്ത് അവിടെ ഒരു ടാക്സി കാറിനകത്ത് ആ ഡ്രൈവറെ കൈലി കൊണ്ട് ലുങ്കി കൊണ്ട് അദ്ദേഹത്തിൻ്റെ കഴുത്ത് മുറുക്കി ആ കാറിൻ്റെ ഡ്രൈവറുടെ സീറ്റിനടിയിൽ തന്നെ കിടന്നിരുന്നു. ആൾ മരിച്ച് കൊല്ലപ്പെട്ടു, വണ്ടി കൊണ്ടുപോയില്ല. അങ്ങനൊരു സംഭവം ആങ്ങമൊഴി ഉണ്ടായി. പിന്നീട് ഒരിക്കലും വേറൊരു മർഡറും കൂടെ അവിടെ നടന്നു, പക്ഷേ ഡെഡ് ബോഡി കിട്ടിയിട്ടില്ല. ആങ്ങമൊഴി തന്നെയാണത്. അത് ഈ സംഭവത്തിന് ശേഷം ആ വഴി സ്കൂളിലേതോ പോയ കുട്ടികൾ അവിടെ റോഡിലൊക്കെ ഈ കൊച്ചുകുട്ടികൾ അഞ്ചിലോ ആറിലോ പഠിക്കുന്ന കുട്ടികളാണ്. സഞ്ചരിക്കുമ്പോൾ റോഡിൻ്റെ സൈഡിൽ കാട്ടിനിടയിൽ നിന്ന് ഒരു ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് പോലെ വളരെയധികം ഡ്രൈവിംഗ് ലൈസൻസ് തന്നെ അത് അവിടുന്ന് കിട്ടി. അവർ അത് വെള്ളം ഒക്കെ വീണ് വെയിലും കൊണ്ട് വളരെ എങ്കിലും അഡ്രസ്സ് കറക്റ്റായിട്ട് വായിക്കാം, അതവിടെ കിടന്ന് കിട്ടി. ആ അഞ്ചിലോ ആറിലോ പഠിക്കുന്ന പിള്ളേർ ഒരു ഇല്ലൻ്റ് വാങ്ങിച്ചിട്ട് ആ അഡ്രസ്സിൽ ഏറ്റെഴുതി, മലയാളത്തിൽ എഴുതി. അത് ബാംഗ്ലൂർ അഡ്രസ്സായിരുന്നു. ഈ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഞങ്ങളുടെ കൈ കിട്ടിയിട്ടുണ്ട്, 50 രൂപ അയച്ചു തന്നാൽ ഞങ്ങൾ ഈ സാധനം നിങ്ങൾക്ക് തരാം. കൊച്ചുങ്ങൾക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് 6-7 പഠിക്കുന്ന കുട്ടികളാണ്. അവരുടെ കൈയേഷ്ടത്ത് എഴുതി ബാംഗ്ലൂർ. അത് ആ അഡ്രസ്സ് ചെന്ന് കഴിഞ്ഞപ്പം ആ വീട്ടുകാർ പെട്ടെന്ന് തന്നെ അത് ബാംഗ്ലൂർ പോലീസിനെ ഏൽപ്പിച്ചു. ബാംഗ്ലൂർ പോലീസ് പെട്ടെന്ന് കേരളത്തിലെത്തി, ക്രൈംബ്രാഞ്ചിലെ ഞങ്ങളുടെ ഓഫീസിൽ വന്നു. ഏതായാലും ആ സ്ഥലത്ത് പോയി. അവർ പറയണത് ഈ കാറ് ബാംഗ്ലൂരിൽ നിന്ന് ശബരിമലയ്ക്ക് പിടിച്ചുകൊണ്ട് പോയ കാറാണോ, ഡ്രൈവർ വന്നിട്ടില്ല, കാർ അബാൻഡനായി കേരളത്തിലെ എറണാകുളത്ത് പരിസരത്ത് കിട്ടി, ഡ്രൈവറെ കണ്ടിട്ടില്ല വർഷങ്ങൾക്ക് മുമ്പ്. ഇത് അപ്പോൾ അതിൻ്റെ മർഡർ നടന്നിരിക്കുന്ന ശബരിമല ഭാഗത്ത് തന്നെ. ശബരിമലയിൽ ദർശനം നടത്താൻ ടാക്സി പിടിച്ചുകൊണ്ട് ഒത്തിരി വണ്ടികൾ വരുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചതാണിത്. എന്തായാലും ആ കുട്ടികളുള്ളതുകൊണ്ട് ലൊക്കേഷൻ പിടികിട്ടി. കാറ് കിടന്നിരുന്നത് അത് ഫിയറ്റ് കാറായിരുന്നു, അത് എറണാകുളം പരിസരത്താണ് കിടന്നത്. അത് പിന്നെ 2-3 മാസം കഴിഞ്ഞപ്പോൾ അത് ലൊക്കേറ്റ് ചെയ്ത് ബാംഗ്ലൂർ പോലീസ് കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ ആളെ ഡ്രൈവറെ കിട്ടിയിട്ടില്ല. പക്ഷേ അവിടെ ഞങ്ങൾ മുഴുവൻ സെർച്ച് ചെയ്തു, ബാംഗ്ലൂർ പോലീസുണ്ടായിരുന്നു, ആ ആങ്ങമൊഴി ഭാഗത്തെല്ലാം സെർച്ച് ചെയ്തിട്ട്, കാരണം ആ ഡെഡ് ബോഡി അവിടെ എവിടെയോ കാട്ടിലോട്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ഏതെങ്കിലും മൃഗങ്ങൾ തിന്നിട്ട് പോയിട്ടുണ്ടാവും, ഒരു അംശവും കാണാൻ പറ്റിയില്ല, സ്കെലറ്റൻ പോലും കാണാൻ പറ്റിയില്ല. പക്ഷേ അവിടെ നിന്ന് 1-2 ഷർട്ട് കിട്ടി, അത് ഇയാളുടെ ആണോ എന്നറിയത്തില്ല. അത് ശബരിമല പോകുന്ന ഒരു ധാരാളം പേര് അവിടെ ഷർട്ടുകളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പോകുന്നതാണ്. എങ്കിലും ഈ കുട്ടികൾക്ക് ഏതായാലും പോലീസ് റിവാർഡ് കൊടുത്തു. ആ കുട്ടികളുടെ ആ കാര്യം അവർ ഒരു 50 രൂപ മോഹിച്ചയച്ചെങ്കിലും അതൊരു കേസിൻ്റെ ഡിറ്റക്ഷനിലോട്ടാണ് അത് വന്നത്. അതുകൊണ്ട് ഈ വേറൊരു ഒരു ഒരു സ്ഥലത്ത് ഇതുപോലെ സമാനമായ രീതിയിൽ കാറിനകത്ത് ഒരാളെ കുത്തിക്കൊന്നിട്ടിരുന്നു, അത് വടക്കാഞ്ചേരിയിലാണ്. അപ്പോൾ ഞാനത് ആ സ്ഥലത്ത്, കാരണം സമാന രീതിയിലുള്ളതുകൊണ്ട് വടക്കാഞ്ചേരി പോലീസ് അന്വേഷിക്കുന്ന കേസാണെങ്കിലും, വടക്കാഞ്ചേരിയിൽ നിന്ന് അതൊരു ഫോറസ്റ്റിൻ്റെ ഇരുഭാഗത്ത് നമുക്കറിയാം, ട്രെയിനൊക്കെ പോകുമ്പോൾ അറിയാം, വടക്കാഞ്ചേരി കഴിയുമ്പം ഒരു ഫോറസ്റ്റ് കാണുന്നു. അന്നത്തെ ആ ഫോറസ്റ്റ് പഴയ റോഡ് ഇപ്പം മാറിയിട്ടുണ്ട്. ആ റോഡിൽ ഒരു വളരെ വിജനമായ സ്ഥലം, അതിന് തൊട്ട് മുമ്പ് ഒരു വീട് ഐസൊലേറ്റ് ചെയ്തൊരു വീട് റോഡിൻ്റെ സൈഡിലുണ്ട്. ഏതായാലും അവിടെ സിനിമ കഴിഞ്ഞിട്ട് രണ്ട് പേര്, ഒരാൾ ചെറിയൻകീഴുകാരനാണ്, ഒരാൾ ആ നാട്ടിലുള്ളവരാണ്, അവർ നടന്ന്, അതിൽ ഒരാളൊരു ഡ്രൈവർ കൂടിയാണ്. സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് രണ്ടുപേരും തമാശയൊക്കെ പറഞ്ഞ് റോട്ടിൽ കൂടെ നടന്നു വരുമ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ അടുത്ത് അവിടെ ഇവർ ദൂരെ വരുമ്പോൾ അവിടെ ഒരു കാർ, അംബാസഡർ കാർ കിടക്കുന്നു റോഡിൽ. ദൂരെ നിന്ന് ഇവരത് കണ്ടു. ഏതായാലും കാർ അവിടെ നിർത്തിയിരിക്കുന്നു, ഹെഡ് ലൈറ്റ് ഒന്നുമില്ല, ഒരു അനക്കവും ഇല്ല, കാർ ഇങ്ങനെ, അത് എങ്ങനെ അങ്ങോട്ടൊരു കാർ അവിടെ വന്ന് വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഇവർ കുസൃതിയുള്ള ആൾക്കാരാണ്. അവർ നടന്ന് കാറിൻ്റെ അടുത്ത് വന്നു. ഒരാൾ ഈ ഡ്രൈവർ സീറ്റിൻ്റെ മുകളിൽ ഒരു സ്വിച്ച് ഉണ്ട്, അവൻ ഡ്രൈവറായിരുന്നുണ്ട്, പതുക്കെ ആ സ്വിച്ചിട്ട് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് കാണുന്നത്, ഡ്രൈവറുടെ സീറ്റിൽ നിന്ന് ആ ലെഫ്റ്റ് സൈഡിലെ സീറ്റിലോട്ട് മറിഞ്ഞ് പുറകിൽ നിന്ന് ഒരാൾ കയറിട്ട് മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരന്തിച്ചു പോയി.
ലൈറ്റ് വെട്ടത്താണ് ആ സീനാണ് കാണുന്നത്. പെട്ടെന്ന് പുറകിരുന്ന് വേറൊരാൾ ഇറങ്ങി, അയാൾ ഇറങ്ങി കത്തിയായിട്ട് ഇറങ്ങുന്നത് കണ്ട് ഇവർ രണ്ടുപേരും ഓടി. ഓടി ഏകദേശം ഒരു അര കിലോമീറ്റർ ഓടിക്കഴിഞ്ഞപ്പോൾ റോഡിൻ്റെ സൈഡിൽ മുകളിൽ ഒരു തിട്ടയുടെ മുകളിൽ ഒരു വീടിരിക്കണത് കണ്ടു. ഒരു ചെറിയ വിളക്ക് അവിടെ കത്തുന്നുണ്ട്. ആ വീട്ടിൽ ചെന്ന് കയറി അവരെ തട്ടി വിളിച്ചു, ഇങ്ങനെ ഒരാളെ കൊന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ ആ അയാളും ആ അയാളും ഭാര്യയും മാത്രമേ ഉള്ളൂ. അവർക്ക് ഭയം, കാരണം അടുത്തെങ്ങും ആദ്യം ആരുമില്ല, ട്രാഫിക്കും ഇല്ല. എന്തായാലും ഇവരെന്തായാലും അയാളും ഇറങ്ങി ഒരു വെട്ടുകത്തേക്കായിട്ട് ഇറങ്ങി രണ്ട് മൂന്ന് പേര് റോട്ടിൽ. അവിടുന്ന് ഒരു അര കിലോമീറ്റർ ദൂരെ ആ കാർ കിടക്കുന്ന കാണാം. പക്ഷേ ഇവരവിടെ വെയിറ്റ് ചെയ്ത് വേറെ ഏതെങ്കിലും വണ്ടി വരികയോ അല്ലെങ്കിൽ ആൾക്കാരാരെയും കാണുമോ സഹായത്തിന്. പക്ഷേ കാറിൻ്റെ പിൻസീറ്റിലിരുന്ന ആളാണ് കയറിട്ടിരിക്കണേ. ഡ്രൈവർ ആ കയറെ പിടിച്ചിട്ടുണ്ടാവും. പിടിച്ചിട്ട് അയാൾ ഇടതുവശത്തോട്ട് മറിഞ്ഞ് സീറ്റിൻ്റെ അടിയിലോട്ട് വീണെങ്കിലും ഇയാൾ ആ ബാക്ക് സീറ്റിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ കമന്ന് കിടന്ന് മുറുകിക്കൊണ്ടിരിക്കുന്നതാണ് ഇവർ കാണുന്നത്. വളരെ ഭീകരമായ ഒരു രംഗമായിരുന്നു അത്. ഏതായാലും ഇവർ 10 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പം ഒരു ഒച്ചയിലുള്ളൊരു നിലവിളി പിന്നെ കേട്ടു, പിന്നെ ശാന്തമായി. ഏതായാലും ഇവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, രാവിലെയാണ് പോലീസ് വരുന്നത്. ഇവരേതായാലും പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു. അവർ ചെന്ന് നോക്കുമ്പോൾ ഇയാളെ അയാൾക്ക് സ്ട്രാങ്കുലേറ്റ് ചെയ്തപ്പോൾ ഇയാളുടെ കൈ ആ ചരടിൻ്റെ ഇടയ്ക്ക് കഴുത്തിലോട്ട് പിടിച്ചിരുന്നതുകൊണ്ട് അത്ര ആയിട്ട് മുറുകാൻ പറ്റിയില്ല. അതാണ് അത്ര സമയമെടുത്തത്, അല്ലെ പെട്ടെന്ന് ആൾക്ക് സ്ട്രാങ്കുലേറ്റ് ചെയ്ത് 2-3 മിനിറ്റിനകം മരിച്ചു. പക്ഷേ ഈ കൈ വരിൽ എന്തോ ഇടയ്ക്കോട്ട് കയറിയതുകൊണ്ട് അത്ര ആയിട്ട് ആ ഒരു പ്രഷർ പോയിൻ്റ് ആ കഴുത്തിൽ വന്നില്ല. ലിഗേച്ചർ മാർക്ക് ഫുള്ളായിട്ട് അവിടെ ഉണ്ടായില്ല എന്നാണ് അർത്ഥം. കാരണം കഴുത്ത് മുറുക്കി കഴിഞ്ഞാൽ ലിഗേച്ചർ മാർക്ക് വരും നമുക്ക്. പക്ഷേ ആ ഒരു കൈയുടെ ആ ഭാഗത്ത് വെച്ച പ്രഷർ വരാത്തത് കൊണ്ടാണ്. പിന്നെ അവർക്ക് ഒരാൾ കണ്ടിരിക്കുന്നു, രണ്ടുപേര് ഇത് കണ്ടിരിക്കുന്നു. ഓടുന്നതിനിടയ്ക്ക് ചെറിയകാരൻ്റെ അടുത്ത് മറ്റേ ആൾ പറഞ്ഞു, അസീസെ നമ്പർ കുത്തിക്കോ ഓടിക്കോ എന്നാണ് പറഞ്ഞത്. അയാളാണത് കാണുന്നത്. അപ്പോൾ അത് പിന്നീട് പോലീസ് വന്ന് അന്വേഷിച്ചപ്പം ഈ വാഹനത്തിലെ കുത്തിയവർ ആ വഴി ഫോറസ്റ്റിനകത്തൂടെ പോയി, അവർ ഫോറസ്റ്റിൽ കൂടെ എല്ലാം നടന്ന് വളരെയധികം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഫോറസ്റ്റ് ഗാർഡ്സിനെ എല്ലാം കണ്ടൊക്കെ ചോദിച്ചെങ്കിലും രണ്ടുപേരെ ആ വഴി നടന്നു പോയ കാട്ടിൽ കൂടെ നടന്നു പോയതായിട്ട് അവർക്ക് മനസ്സിലായി. രണ്ടോ മൂന്നോ പേരുണ്ടെന്ന് അവർ പറയുന്നു. എന്തായാലും ആ കേസ് ഇന്നു വരെ തെളിഞ്ഞിട്ടില്ല. ആളിനെ തെളിഞ്ഞു, ആള് മനസ്സിലായി, കാറും മനസ്സിലായി. പക്ഷേ ഈ യാത്രക്കാർ വന്ന് ആ മൂന്ന് പേര് വന്നിട്ട് സ്ട്രാങ്കുലേറ്റ് ചെയ്ത് കുത്തി കൊന്നിട്ട് പോയി. ഒരു ജീവിതം മുഴുവൻ നശി, ഒരാളുടെ ജീവിതം കുടുംബവും നശിച്ചു. ഒരു പ്രയോജനമില്ല. ഇങ്ങനെയുള്ള ധാരാളം മർഡറുകളും ഇതുവരെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കേസ് ആരാണ് കൊന്നതെന്നൊന്നും ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇവർ രണ്ടുപേരും ഏതായാലും സിനിമാക്കാർ അവരുടെ ഒരു അറ്റംപ്റ്റ് വന്നുകൊണ്ട് അത് വേറെ ആൾക്കാരുണ്ടായിരുന്ന രക്ഷപ്പെടുത്താമായിരുന്നു. പക്ഷേ ഞാൻ ആ കേസ് ഡയറി വായിച്ചപ്പോൾ ഇവരൊക്കെ സാക്ഷികളായിട്ടുണ്ട്. ഒരാൾ ചെറിയ കയറാനൊക്കെ നിന്ന് ഓർമ്മയുണ്ട്. എന്തായാലും ആ ജീവൻ രക്ഷിക്കാൻ അവർ ശ്രമിച്ചെങ്കിലും ഭയപ്പെട്ട് കത്തിയായിട്ട് വന്ന് ചാടി വരുന്നവരാണ്. തീർച്ചയായിട്ടും അവിടെ ഒറ്റയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ കുത്തിക്കൊല്ലുകയുള്ളൂ. കാരണം അവർ മർഡർ ചെയ്യാനായിട്ട് കൊലപാതകം ചെയ്യാൻ നടക്കുന്നവരാണ്. എന്തായാലും സമാന രീതിയിലുള്ള ധാരാളം കേസുകൾ കേരളത്തിലുണ്ട്. ഒരു കാലഘട്ടത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. പക്ഷേ പല കേസിനും നമുക്ക് ക്ലൂ ലഭിച്ചിട്ടില്ല. എങ്കിലും ഒരു 8-10 കേസിനകത്ത് ആൾക്കാരെ ബുക്ക് ചെയ്യാനും ശിക്ഷിപ്പിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. 8-10 കേസോളം വന്നിട്ടുണ്ട് അത്. ഏതായാലും അത്ര, കാരണം അതൊരു സിസ്റ്റമാറ്റിക്കായിട്ട് ഈ എം ഒ ക്രിമിനൽസിനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഇതുപോലെയുള്ള ഏകദേശം 10-40 പേരെയോളം നമ്മളന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കാരണം വയലൻസ് യൂസ് ചെയ്യും, ടാക്സിക്കാരെ കൊല്ലും. ഞാൻ ആ ഒരു കാലഘട്ടത്തിൽ ഏകദേശം 40 പേരോളം ഇവരുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കേരളത്തിലെ അന്നത്തെ സ്ഥിതിക്ക് എല്ലാ ടാക്സി സ്റ്റാൻഡിലും ടാക്സിക്കാരെ ഏൽപ്പിച്ചിരുന്നു. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ബസ് സ്റ്റാൻഡിലും ഞങ്ങൾ ഇവരുടെ പേര് ഒട്ടിച്ചു വച്ചിരുന്നു. കാരണം അവർക്ക് റോഡിൽ കൂടെ ഇറങ്ങി നടക്കാൻ പറ്റില്ല. പക്ഷേ അതിലൊരാൾ എനിക്കെതിരായിട്ട് ഹൈക്കോടതി ഒരു കേസ് കൊടുത്തു. അയാൾക്ക് അറ്റംപ്റ്റ് മർഡറുണ്ട്, റോബറി ഉണ്ട്, ഡക്കോയിറ്റ് ഉണ്ട്, ആരെയും കൊന്നിട്ടില്ല. ഞാൻ എൻ്റെ പടം ഇങ്ങനെ ഒട്ടിച്ചു വെച്ചുകൊണ്ട് എനിക്ക് റോഡിൽ കൂടെ നടക്കാനൊക്കില്ല. തല്ലുറപ്പാണല്ലോ ഇവർക്ക്. ഈ കൊലപാതകം ചെയ്ത് നടക്കുന്ന ഗാങ്ങിൻ്റെ ഫോട്ടോ ഒട്ടിച്ചു കഴിഞ്ഞാൽ തല്ലുറപ്പാണ്. അവർക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ ഒരാൾ ഹൈക്കോടതി പോയി എനിക്കെതിരായിട്ട് ഒരു കേസ് കൊടുത്തു. അയാളുടെ ഹൈക്കോടതി ഉത്തരവിട്ടു അയാളുടെ ഫോട്ടോ മാറ്റാൻ. കേരളത്തിലെല്ലായിടത്തും ഒട്ടിച്ചു വെച്ച സ്ഥലത്ത് ഞാൻ പശയായിട്ട് നടന്ന് അയാളുടെ തലയുടെ ഭാഗത്ത് വേറെ പേപ്പർ വെച്ച് ഒട്ടിച്ച് മറയ്ക്കേണ്ടി വന്നു. എന്നിട്ട് ഹൈക്കോടതി റിപ്പോർട്ട് കൊടുത്തു. അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. അപ്പോൾ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം
അവരെ സംബന്ധിച്ചിടത്തോളം അത് ആളുടെ പേര് ഞാൻ മനഃപൂർവ്വം പറയാത്തതാണ്. ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. പല സ്ഥലത്തും ഇപ്പം ഈ സഫാരി ചാനലിൽ പറഞ്ഞ പല കാര്യങ്ങളിലും ഞാൻ ചിലരുടെ പേര് മനഃപൂർവ്വം ഒളിച്ചു വെച്ചു, ചിലരുടെ സ്ഥലം മാറ്റി പറഞ്ഞിട്ടുണ്ട്, ചില കേസുകളിലെ ആളെ പറഞ്ഞിട്ടില്ല. കാരണം അത് പലരും ഇന്ന് ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, അതിനകത്ത് ഉൾപ്പെട്ടവരുണ്ട്, അവരൊക്കെ നന്നായവരുണ്ട്, അവരുടെ കുടുംബത്തിന് നൂറ് നൂറ് പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ മനഃപൂർവ്വം സഫാരി ചാനലിലെ ആൾക്കാർക്ക് അതിൽ നിന്ന് ഞാൻ ഒളിച്ചു വെക്കുന്നത്. നല്ല രീതിയിൽ താമസിക്കുന്ന ക്രിമിനൽസ് ഉണ്ട് കുടുംബപരമായിട്ട്, ആ നേരത്തെയൊക്കെ പറ്റിപ്പോയി അവർ ദുഃഖിച്ച് അതിൽ നിന്ന് പിന്മാറി നല്ല ജീവിതം, പള്ളിയിൽ പോകുന്നവരും അമ്പലത്തിൽ പോകുന്നവരും ഒക്കെ ഉണ്ടാക്കൂടെ, അവർക്ക് മക്കളുണ്ട്. അപ്പോൾ അവർക്കൊരു ഒരു ശല്യമായി തീരരുത്, ഇനി ഇത് കുത്തിപ്പൊക്കരുത് അവർ. അതുകൊണ്ടാണ് മനഃപൂർവ്വം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒളിച്ചു വെക്കുന്നത്. എനിക്കെതിരായിട്ട് ഹൈക്കോടതി കേസ് കൊടുത്ത ആൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ക്രിമിനൽ തന്നെയാണ്. അപ്പോൾ അത് നിങ്ങളുടെ അടുത്തൊക്കെ ഞാൻ അയാളുടെ പേര് പറഞ്ഞില്ലെങ്കിലും അയാൾ ഇന്നും ജീവിച്ചിരിക്കുന്ന ക്രിമിനലാണ്, ഇപ്പോഴും നല്ല ഓപ്പറേഷൻ നടത്തുന്ന ആളാണെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അയാൾ നല്ല ക്ലവറാണ്, അയാൾക്ക് ഇഷ്ടംപോലെ പണം കൊണ്ട് മോഷ്ടിച്ച് എനിക്കെതിരായിട്ട് ഹൈക്കോടതി കൊണ്ട് ഒ പി കൊടുത്തതാണ്. ആ അതിനകത്ത് അയാൾ ഒരു അനുകൂലമായ ഒരു ഓർഡറും വാങ്ങിച്ചു. ഞാൻ എന്തായാലും അയാളുടെ പേര് മറക്കേണ്ടിയും വന്നു. കള്ളന്മാരെ പല കേസുകളും നമ്മൾ പിടിക്കുമ്പം അവരെ ഞങ്ങളൊരു ലിസ്റ്റ് എം ഒ ക്രിമിനൽസിനെ തയ്യാറാക്കും. മോഡസ് ഓപ്പറാണ്ടി ക്രിമിനൽസാണ് എം ഒ ലിസ്റ്റ്. ഓരോരുത്തരെ ഓപ്പറേഷൻ രീതി വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ തയ്യാറാക്കിയിട്ട് ആളെ ഫിക്സ് ചെയ്യുന്നത്. കള്ളന്മാർക്ക് മിക്കവാറും ഉള്ളവർക്കും അവരുടെ വീടുകളിൽ അവരാരും പോകില്ല, വീടുകളൊന്നും ഇല്ല അവർക്ക് മിക്കവാറും. പല സ്ഥലത്തും പല ജില്ലകളിലും പല സ്ഥലത്തും അവർക്ക് വീടുകളുണ്ട്, കുടുംബമായിട്ട് പല സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കിടക്കും. ഈ പണം മുഴുവൻ അവർക്ക് കൊടുക്കും, ഗോൾഡ് വിറ്റ് മദ്യപിച്ച് നടക്കും, ലക്ഷറി ആയിട്ട് ജീവിക്കും. മിക്കവാറും കള്ളന്മാർ അങ്ങനെയൊക്കെ തന്നെ. അപ്പം ഡി ജി പി എൻ കൃഷ്ണൻ നായർ ഡി ജി പി ആയിരിക്കുമ്പോൾ അദ്ദേഹം സാഹിത്യകാരനാണ്, എഴുത്തുകാരനാണ്, നല്ല വാഗ്മിയാണ്, അദ്ദേഹം ഒന്ന് ജീവിപ്പിച്ചിരിപ്പില്ല. ആ കാലഘട്ടത്തിൽ അദ്ദേഹം, ഞാൻ ക്രൈംബ്രാഞ്ചിൽ നിൽക്കുമ്പോൾ എനിക്കൊരു ലെറ്റർ എഴുതി അയച്ചു. തിരുവനന്തപുരം ജവഹർനഗറിൽ, കവടിയാറടുത്ത ജവഹർനഗറിൽ വളരെയധികം മോഷണങ്ങൾ വർഷങ്ങളായിട്ട് നടക്കുന്നു, യാതൊരു തുമ്പും ഇതുവരെ കിട്ടിയിട്ടില്ല. അതേപ്പറ്റി ജോർജ് ജോസഫ് ഒന്ന് അന്വേഷിക്കണം. കാരണം പല ഓഫീസേഴ്സ് അന്വേഷിച്ചിട്ട് ഇന്നുവരെ അത് പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതിന് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ അവിടെ നിന്ന് ഗോൾഡ് മാത്രം പോയിട്ടുണ്ട്, ക്യാഷും ഗോൾഡും മാത്രമേ പോവുള്ളൂ. അതിൻ്റെ ഓപ്പറേഷൻ രീതി വളരെ വ്യത്യസ്തമാണ്. എങ്ങനെ എൻട്രി എങ്ങനെയാണ് വീട്ടിലോട്ട്, വീട്ടിലോട്ട് എങ്ങനെ പ്രവേശിച്ചു, എങ്ങനെ ഇറങ്ങിപ്പോയത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരേ കേസിനും അങ്ങനെയാണ്. ചിലരറിയാം ഓട് ഒളിച്ചു പോവും, അല്ലെങ്കിൽ വാതിൽ തള്ളി തുറക്കും. വാതിലിന് ചില ആൾക്കാർ വാതിലിനെ വലിയ കല്ല് ചാക്കിനകത്താക്കിയിട്ട് വാതിലിൽ ഇടിച്ചാൽ ശബ്ദം ഉണ്ടാവില്ല, വലിയ കല്ലുകൊണ്ട് അങ്ങനെ ഇടിച്ച് കയറും. ചിലർ ചാക്ക് കത്തിച്ച് മുൻവശത്തെ വാതിലവിടെ പൊത്തി വെക്കും, അവിടെ നീറി നീറി ഇരുന്ന് അത് അവിടെ തുളയുണ്ടാവും. പിന്നെ കമ്പി വളയ്ക്കുന്നവരുണ്ട്, പല രീതിയിലാണ് പലരും കമ്പി വളയ്ക്കുന്നത്. ജവഹർനാഥിലെ പല കേസിനകത്തും നൂറ് കണക്കിന് പവൻ ആണ് മോഷണം പോയിരിക്കുന്നത്. അവിടെ തിരുവനന്തപുരത്ത് ഓണം ഫെസ്റ്റിവലിൻ്റെ സമയത്ത് കോട്ടയത്തു നിന്നൊരു ഒരു കുടുംബം വന്നു, അവരുടെ ബന്ധുവിൻ്റെ വീട്ടിൽ താമസിച്ചു. അവർ കോട്ടയത്ത് ഗോൾഡ് വെക്കുന്ന സേഫ് അല്ലാത്തതുകൊണ്ട് അവർ 1,000 പവനുണ്ട്, അത് അവർ കൈ കൊണ്ടുവന്ന് കാറിൽ തിരുവനന്തപുരത്ത് വന്ന് അവരുടെ വീട്ടിൽ തന്നെ 2 ദിവസം താമസിച്ചു. ഓണം ഫെസ്റ്റിവലിൽ തിരുവനന്തപുരത്ത് വലിയ ആഘോഷമാണ് ആ ഇടയ്ക്ക്, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. ഓണം ഫെസ്റ്റിവലിൽ ലൈറ്റ്, ആ ലൈറ്റിംഗ് എല്ലാം കാണാനൊക്കെ കനോക്കുന്ന കൊട്ടാരത്തിലും അവിടെ മുഴുവൻ ഇവർ റോഡിൽ കൂടെ നടന്നെല്ലാം കണ്ടു, മടങ്ങി വീട്ടിൽ ചെന്നു. ഇവർ
കോട്ടയത്ത് ഇവരെ വീട്ടിൽ വെച്ച അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന ആ ഗോൾഡ് 100 പവൻ ഈ വീട്ടിൽ വെച്ചിട്ട് രണ്ടാം നില വെച്ചിട്ട് പോയി. തിരിച്ചു വന്നപ്പോൾ ആ ഗോൾഡ് നഷ്ടപ്പെട്ടു. പക്ഷേ വീട്ടിനകത്ത് പിൻവശത്തെ വാതിൽ തുറന്നിറങ്ങിപ്പോയിരിക്കുന്നു. പക്ഷേ എൻട്രി എങ്ങനെയാണെന്നറിയില്ല, എങ്ങനെ വീട്ടിൽ കയറിയെന്നറിയില്ല. ആ വാതിൽ ഡാമേജ് ഒന്നും വന്നിട്ടില്ല, വാതിൽ കമ്പിയിട്ടോ അല്ലെങ്കിൽ പൊളിച്ച് അകത്തോട്ട് കയറിയിട്ടില്ല. പക്ഷേ വാതിൽ തുറന്നിറങ്ങിപ്പോയി, ഒന്നെങ്കിൽ നേരത്തെ കയറി അകത്തിരിക്കണം, അതായാലും നടന്നിട്ടില്ല എന്ന് ആ വീട്ടുകാർ പറയുന്നു. അങ്ങനെ കുറേ കേസിനകത്ത് ഇറങ്ങിപ്പോയ വഴിയുണ്ട്, കയറുന്ന വഴി കണ്ടിട്ടേ ഇല്ല. അത് വളരെ ക്യൂരിയോസിറ്റി എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഡി ജി പി അങ്ങനെ ഒരു ലെറ്ററൂടെ തന്നത് കൃഷ്ണനായ സാറ്. എന്നിട്ട് ഇതേപ്പറ്റി പഠിച്ചപ്പം 7-8 കോടി രൂപയോളം എങ്കിലും പല വീടുകളിലായിട്ട് വർഷങ്ങളായിട്ട് നടന്ന മോഷണത്തിൽ നിന്ന് ഗോൾഡും ക്യാഷും പോയിട്ടുണ്ട്, പിടിച്ചിട്ടില്ല. നല്ലൊരു ഓപ്പറേറ്ററാണായാലും. പക്ഷേ ആ ഒരു വീട് ഞാൻ ആ എൻട്രി എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിൽ, പല വീടുകളിൽ നമുക്കറിയാം വലിയ വീടുകളാണ് ഗവർണറിലുള്ളത്, മിക്കവാറും IAS ചീഫ് സെക്രട്ടറി ഒക്കെ അവിടെയാണ് താമസിക്കുന്നത്. അപ്പം വലിയ ധനാഢ്യരായ പല ആൾക്കാരും അവിടെയാണ് താമസിക്കുന്നത്. ഞാൻ പല വീടുകളിൽ എൻട്രി കണ്ടുപിടിക്കാൻ നടന്നപ്പോൾ ഒരു വീട്ടിൽ ആ ജനലിൻ്റെ അവിടെ വലിയ കട്ടൻ ഇട്ടിട്ടുണ്ട്, വലിയ കട്ടനാണ്. നമുക്കറിയാം ചില വീടുകളിനകത്ത് നമ്മുടെ കൊട്ടാരത്തിലൊക്കെ നമ്മൾ കാണാം വലിയ വലിയ കട്ടൻസ്, നല്ല കോസ്റ്റ്ലിയായ സിൽക്ക് പോലത്തെ കട്ടിയുള്ള തുണി കൊണ്ട്. അവിടെ ഒരു സ്ഥലത്തെ ഒരു കമ്പി ആക്സാ ബ്ലേഡ് കൊണ്ട് അറുത്തിട്ട് ആ കമ്പിയുടെ നിറം കറുത്ത പെയിൻ്റ് അടിച്ചിരിക്കുകയായിരുന്നു. അവിടെ ആ ആക്സാ ബ്ലേഡ് കൊണ്ട് അറുത്ത സ്ഥലത്ത് ആ വഴി കയറിയിട്ട് ആ കമ്പി സെല്ലോഫെയിൻ കറുത്ത ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു വെച്ചു. കാരണം നമുക്ക് ആ അത് അറിയാനൊക്കില്ല. വേറൊരു സ്ഥലത്ത് അവർ മഞ്ഞ പെയിൻ്റാണ് കമ്പിയിൽ അടിച്ചിരുന്നത്, അത് അറുത്ത് കയറിയിട്ട് തിരിച്ച് ആ മഞ്ഞ പെയിൻറ്റ് ടേപ്പ് യെല്ലോ കളർ ടേപ്പ് കൊണ്ട് ആ കമ്പിയുടെ രണ്ടറ്റം കൂടെ ചേർത്ത് വെച്ചിട്ട് അവർ ടേപ്പ് വെച്ച് ഒട്ടിച്ചു പോയിരിക്കും. കാരണം വീണ്ടും വന്ന് ഈ കറക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ ടേപ്പ് മാറ്റിയിട്ട് വീണ്ടും ആ വീട്ടിൽ തന്നെ ഒരു 5-6 മാസം കഴിയാൻ എന്തെങ്കിലും കൂടെ വീണ്ടും കിട്ടും. എല്ലാം വലിയ വീടുകളാണ്, വളരെ പിക്യൂലിയറായ ഒരു മോഡസ് ഓപ്പറാണ്ടിയാണ് അത്. അപ്പോൾ എങ്ങനെയാണ് എൻട്രി എന്ന് ഞാൻ കണ്ടുപിടിച്ച്. അപ്പോൾ അത് ഞാൻ കൃഷ്ണനായ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, വളരെ രസകരമായ ഒരു കാഴ്ചയാണ് കണ്ടത്. കാരണം എന്ത് ബുദ്ധിപൂർവമാണ് അവർ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ആ പല സന്ദർഭത്തിലും അവിടെ ഇങ്ങനെ വാച്ച് ചെയ്യുമായിരുന്നു. ഞാൻ സിറ്റിയിലെ തന്നെ സർക്കിൾ ഇൻസ്പെക്ടറായി മ്യൂസിയത്തിൽ ഇരിക്കുമ്പോഴും ഇത് പിന്നീട് ഇതേപ്പറ്റി വളരെയധികം സ്റ്റഡി ചെയ്ത് ആളെ പിടിക്കാൻ നോക്കി. അവിടെ അന്നൊരു സംഭവം ഉണ്ടായി. അന്ന് അവിടെ ഒരാൾ ഉച്ച കഴിഞ്ഞൊരു 3:30-4 മണി അതിൻ്റെ ഒരു ഗവർണറിനകത്ത് ചെറിയൊരു സ്റ്റേഡിയം ഉണ്ട്, അവിടെ കുട്ടികളെല്ലാം ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ നേരെ അടുത്തുള്ള ഒരു വീട്ടിൽ അയാളും വൈഫും കുട്ടികളുമായിട്ട് കാർ ഇറക്കി സ്റ്റാച്യു പാളയം ഭാഗത്തോട്ട് പോയി. കടയിൽ എന്തോ സാധനം വാങ്ങിക്കാൻ പോയി, ഇങ്ങനെ ഒരു പേഴ്സ് എടുക്കാൻ മറന്നുപോയി. ഇങ്ങനെ കാറിൽ അവരെ അവിടെ നിർത്തിയിട്ട് തിരിച്ചു വന്നു. വീട്ടിൽ വന്നപ്പം അകത്ത് എന്തോ ശബ്ദം കഴിഞ്ഞ ഒരു അകത്ത് ആളുണ്ടായി, പൂട്ടിക്കിടക്കുന്ന വീടാണ്. ഇങ്ങനെ വാതിൽ പെട്ടെന്ന് തുറന്ന് ചെന്നപ്പം അടുക്കള വശത്തെ കമ്പി വളച്ച് ആ വളച്ച കമ്പിയുടെ അതിലെ കൂടെ തന്നെ ആൾ ഇറങ്ങിപ്പോയിരിക്കുന്നു. ഞാൻ അകത്ത് ചെന്നപ്പോൾ ആളുണ്ട് അകത്ത്. അപ്പോൾ ടെമ്പററി ആബ്സെൻസിൽ എത്ര ക്വിക്കായിട്ട് അത് ഒബ്സർവ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ടെമ്പററി ആബ്സെൻസിൽ ആ സമയത്ത് അവർ കയറുക. അപ്പോൾ പകലാവഴിയൊക്കെ നടക്കുന്ന ആളായിരിക്കും, മാന്യനായിട്ട് നടന്ന് എവിടെയെങ്കിലും വാച്ച് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരായിരിക്കും. കാഷ്വലായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവിടെ കയറും. പക്ഷേ ആളെ പിടിക്കാൻ പറ്റിയിട്ടില്ല, ഒറ്റയ്ക്കുള്ളൊരു ഓപ്പറേഷൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അവിടെ പല സ്ഥലത്തും പല വീടുകളിൽ രാത്രിയിൽ ടെറസിൻ്റെ അവിടെ കയറി ടെറസിൽ കൂടെ കയറി സൺഷെയ്ഡിൽ കയറിയിട്ട് പല വീടുകളിലും ബെഡ്റൂമിൽ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്ന ഒത്തിരി സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഒയൂറിസിക് ഡിസോർഡർ എന്ന് നേരത്തെ നമ്മൾ ഒയൂറിസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പല വീടുകളിലും അവർക്ക് വലിയ ശല്യമായിട്ട് വന്നിട്ടുണ്ട്. രാത്രിയാകുമ്പം 10-11 മണിയായി കഴിയുമ്പം ഷെയ്ഡിലും അല്ലെങ്കിൽ ടെറസിലുമൊക്കെ കയറിയിരുന്ന് ഇത് കാണുന്ന ഒരു സ്വഭാവം. അവർ തന്നെ ആയിരിക്കാം ചിലപ്പം ഇത് മോഷണം നടത്തുന്നത്. അവിടെ സൂര്യ ചാനലിലെ ഒരാളുടെ മാരേജ് കഴിഞ്ഞ പുള്ളി താമസിക്കുന്ന ആ വീട്ടിൽ നിന്ന് ആ ഒരു വിത്തിൻ 1 വീക്കിനകം കല്യാണം കഴിഞ്ഞ സ്വർണം ആ വീട്ടിലുണ്ടായിരുന്നു. ഏതായാലും 10-60-70 പവനോളം പോയെന്നാണ് എൻ്റെ അടുത്ത് വന്ന് നേരിട്ട് പറഞ്ഞു. ഞാനെന്ന് അവിടെ സിറ്റിയിലല്ല എങ്കിലും ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാറേ 70 പവനോളം പോയി. ഞാൻ പറഞ്ഞ മറ്റേ ഞാൻ സംശയിക്കുന്ന ഒരാളാണ്, പല അയാളെ 1-2 സ്ഥലത്ത് എനിക്ക് ഒരു സംശയം വരുന്ന ക്രിമിനൽസ് ഉണ്ട്.
അപ്പോൾ അവരൊക്കെ തന്നെയായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു കല്ലമ്പള്ളി രാജനുണ്ട്, മുഹമ്മയിലൊരു ഒരാളുണ്ട് മുഹമ്മ, അവിടുത്തെ ഒരാൾ ഒക്കെ അവരൊക്കെ ഇപ്പം നല്ല അവിടൊക്കെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിലെ അവർ DCO ഡോസിയർ ക്രിമിനലോ അവർ KDകളൊക്കെ ആയിരിക്കും. പക്ഷേ അവിടൊക്കെ വിട്ടു, അവിടെയൊക്കെ എപ്പോഴും OB ആണ്, OB എന്നാണ് പറയണേ, അല്ലെങ്കിൽ ആബ്സെൻ്റാണ്. അപ്പോൾ ആ OB ആയ ആൾക്കാർ ഇപ്പം തിരുവനന്തപുരത്ത് അല്ലെ പരിസരത്ത് വേറെ പേരിലൊക്കെ വന്ന് താമസിച്ചു ബിസിനസ്സൊക്കെ ചെയ്ത് സുഖമായിട്ട് ജീവിക്കുന്നവരുണ്ട്. പക്ഷേ അതൊന്നും ഒരു കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. പല ആൾക്കാരെയും നമുക്ക് ക്രിമിനൽസിനെ നേരിട്ട് കണ്ട് പിന്നെ കണ്ടുപിടിക്കാനായിട്ട് ട്രേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നേയില്ല. ഒരു ജില്ലയിൽ നിന്ന് അവർ വേറെ ജില്ലയിലോട്ട് മാറും, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പോവും, അവർ താമസിക്കും, തിരിച്ചുവിടെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് പോവും. അപ്പോൾ അതുപോലെ ഗവർണറിലെ ഈ ഒരു സംഭവത്തിന് ശേഷം സമാനമായ രീതിയിൽ പല സംഭവങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. വേറെ ഒരു സ്ഥലത്ത് ഒരു പ്ലംബറുടെ വേഷത്തിൽ, അപ്പോൾ ഒരു വീട്ടിൽ അവരെ രണ്ടാം നിലയിൽ അവരുടെ ബാത്റൂമിൽ ലീക്ക്. അപ്പോൾ പല പണിക്കാരെയൊക്കെ വിളിച്ചിട്ട് അവസാനം എന്തോ ഒരു കോണ്ടാക്റ്റ് രണ്ടുപേരെ വിളിച്ചു, റോഡിൽ കൂടെ പോയവരാണോ എന്തായാലും ശരി, അവർ പറഞ്ഞു ഞങ്ങൾ നന്നാക്കി തരാമെന്ന് പറഞ്ഞു, അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം അവർ വന്നു, അവരുടെ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഉണ്ട്, ആയുധങ്ങളൊക്കെ ഉണ്ട്, പ്ലംബറാണ്. ഉച്ച കഴിഞ്ഞാണ് അവർ വന്നത്. ആ വീട്ടുകാർ ഡോക്ടറാണെന്ന് എനിക്കൊരു ഓർമ്മ, അവരാ മാത്രമേ വീട്ടിലുള്ളൂ, ജോലിക്കാരി ഉണ്ടാവും. രണ്ടാം നിലയിലാണ് ഇവർ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു പ്ലംബിംഗ്. അവരെ ബാത്റൂം ലീക്കാണ്, അവിടുത്തെ ക്ലോസറ്റിൻ്റെ അവിടെ ലീക്കാണ്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിത് നന്നാക്കി തരാമെന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്നു, ഒരു മണിക്കൂർ നിന്ന് നന്നാക്കി തീരാത്തതുകൊണ്ട് ഇവർ പതുക്കെ താഴെ വന്ന് സെറ്റ് ചെയ്യലിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇവർ ഇടയ്ക്ക് പോയി നോക്കുമ്പോൾ അന്നേരം കുഴപ്പമൊന്നുമില്ല. ഇവർ പോയി കഴിഞ്ഞ ഉടനെ നോക്കിയപ്പോൾ അവരുടെ അലമാര തുറന്നിരിക്കുന്ന ഒരു സംശയം തോന്നി. നോക്കിയപ്പം അലമാരയിലുള്ള ഗോൾഡ് മുഴുവൻ പോയിരിക്കുന്നു. കാരണം വീട്ടിൽ പ്ലംബറായിട്ട് വന്ന് കുറച്ച് വർക്കും അറിയാം, പ്ലംബിങ് ചെയ്യാനും അറിയാം, പക്ഷേ ആളെ അറിഞ്ഞുകൂടെ ആരാണെന്ന്. അങ്ങനെ ആ വീട്ടിലെ കുറച്ചധികം സ്വർണം പോയി. വേറെ പൂജപ്പുരയിലെ പൈറോഡിൽ അത് ഒരു ഫ്രോഡും ചീറ്റിങ്ങും എല്ലാം നല്ല വിദഗ്ധമായിട്ട് ചെയ്യുന്ന അവിടെ ഉള്ള ഒരു വീട്ടിൽ അവിടെ പകല് വീട്ടിൽ കയറുന്നവരുണ്ട്. നമ്മുടെ ടെമ്പററി ആബ്സെൻസ്, നമ്മൾ ചിലപ്പോൾ വാതിൽ തുറന്നിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കും, അല്ലെങ്കിൽ വീടിൻ്റെ പുറകോട്ട് പോകും, ആ സമയത്ത് വീടിനകത്ത് കയറും, നമ്മളറിയില്ല. അപ്പം നമ്മുടെ ഒരു കള്ളൻ, അവന് തൊരപ്പനം ഗോപി എന്ന് കണ്ടാൽ വിളിക്കുന്ന എൻ്റെ ഒരു ഓർമ്മ, അവനെ ഓപ്പറേഷൻ ഇതുപോലത്തെ ഓപ്പറേഷൻ ടെമ്പററി ആയിട്ട് വീടുകളിൽ കയറും, തൊരപ്പൻ എന്നാണ് അവനെ വിളിക്കുന്നത്. അപ്പോൾ ഗോപി എന്തായാലും ഞാൻ അവനെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പം അവരെ വീട്ടിലെ ആൾക്കാർ ആ വീട്ടിലെ മോഷണം, അവർ ഒരു പ്രായമുള്ള റിട്ടയർഡായ ഒരു ഉദ്യോഗസ്ഥനാണ് പൈറോഡിലെ, അവരുടെ വീട്ടിൽ ജോലിക്കാരിയുണ്ട്, ജോലിക്കാരി ഏതായാലും ഉച്ച കഴിഞ്ഞ് പാല് വാങ്ങിക്കാൻ വെളിയിൽ പോയി 2-3 മണിയായപ്പം. ഇവൻ ഉച്ചയ്ക്ക് തുറന്ന് കിടന്ന റോഡിനകത്ത് വാതിൽ കൂടുവൻ അകത്ത് കയറി ബെഡ്റൂമിൻ്റെ അടിയിൽ എവിടെയോ ഒളിച്ചിരുന്നു. അതിനുശേഷം മുകളിലുള്ള ശീലാലമാരെ തുറന്ന് കുറച്ച് ഗോൾഡും കുറച്ച് ക്യാഷും ഒക്കെ പതുക്കെ ഇവൻ എടുത്തു. അത് കഴിഞ്ഞ് രണ്ടാം നിലയിൽ താഴോട്ടുള്ള സ്റ്റെയർകേസിൻ്റെ ആ സ്റ്റെപ്പിൻ്റെ അവിടെ ഒന്ന് നോക്കിയപ്പം ഈ കാർന്നൂർ താഴത്തെ നിലയിൽ ഇന്ന് ആ വാതിലിൻ്റെ അവിടെ ചാരി പുറത്തോട്ട് നോക്കി നിൽക്കുന്നു. ഇയാൾ നോക്കിയപ്പം ജോലിക്കാർ പാല് വാങ്ങിക്കാൻ പോകുന്നത് കണ്ടു. അതിനുശേഷം ജോലിക്കാർ തിരിച്ചു വന്ന് അകത്ത് കയറി. പക്ഷേ ഇയാൾക്ക് നമ്മുടെ തുരപ്പൻ അതിൻ്റെ അകത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും, ഇയാൾ ആ വാതിലിൻ്റെ അവിടെ നിന്ന് മാറുന്നില്ല. അപ്പോൾ അവന് ആ രണ്ടാം നിലയിൽ കിടന്നു, ആ സ്റ്റെപ്പിൻ്റെ അവിടെ സ്റ്റെപ്പ് തുടങ്ങുന്നിടത്ത് പുള്ളി ആ തറയിൽ കിടന്നിട്ട് അതിൻ്റെ ആ അതിലൂടെ താഴോട്ട് തല നീട്ടി ഇയാൾ മാറുന്നുണ്ടോ എന്ന് നോക്കി അരമണിക്കൂർ അവിടെ കിടന്നെന്ന് പറഞ്ഞു. ഏതായാലും നടക്കില്ല, ബുദ്ധിമുട്ടാണ്, ഇയാൾ അവിടെ നിന്ന് മാറുന്നുമില്ല. അപ്പോൾ അതൊക്കെ ആ സ്റ്റെപ്പ് വഴി ഇറങ്ങി ഇയാളെ പുറത്തുനിന്ന് പിടിച്ച ഒരു തള്ള്, ഇയാൾ അവിടെ അടിച്ച് വീണു, ഇവൻ ഓടുകയും ചെയ്തു. തുരപ്പൻ്റെ മോഡസ് ഓപ്പറാണ്ടി അങ്ങനെയാണ്. അപ്പോൾ വ്യത്യസ്തമായ രീതിയിലാണ് ഓരോരുത്തരും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കള്ളന്മാർക്ക് പലർക്കും പല രീതിയിലുള്ള ഇത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അവരുടെ നടപടി ആക്ഷനും ഒക്കെ. അതുകൊണ്ടാണ് ഞാൻ ഈ വ്യത്യസ്തമായ രീതിയിലുള്ള ഇവരെ ഈ മോഡസ് ഓപ്പറാണ്ടി പറയുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ്. നമുക്ക് ചതി എപ്പോഴാണ് എങ്ങനെയാണ് വരുന്നതെന്ന് പറയാൻ ഒക്കില്ല. പകലിൽ വീട് എപ്പോഴും എല്ലാവരും തുറന്നിടും, അല്ലെങ്കിൽ മുൻവശത്ത് വാല് തുറന്നിടും, ആ സമയത്ത് ഒരാൾക്ക് കയറി അകത്ത് ഇരിക്കാൻ പറ്റും. പല സ്ഥലത്തും അങ്ങനെ നടന്നിട്ടുണ്ട്. എല്ലാവരും കൊല്ലപ്പെട്ട് വീടിനകത്ത് കിടക്കുന്ന സീനാണ് ഞങ്ങൾ കാണുന്നത്. ആ വീട് മുഴുവൻ ബ്ലഡിൻ്റെ അഭിഷേകം തന്നെയായിരുന്നു, ബ്ലഡി അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു അവിടെ. ആ രക്തത്തിൻ്റെ ചീഞ്ഞ മണങ്ങൾ ആ പരിസരം മുഴുവൻ ദുർഗന്ധമായിട്ട് കിടന്നു. കാരണം